അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തന്നെയാണ് എല്ലാരും പേരിലും ഇപ്പൊ ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ടാവല്ലോ. ഓണക്കിറ്റ് കിട്ടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ കിറ്റിലുണ്ടേ തന്നെയാണ് ഈ ഒരു ഐരി. അപ്പൊ ഒരുപാട് ആൾക്കാരെ പേരീത്ത് ഐരി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഐരി ഇനിയിപ്പോ കഴിഞ്ഞിങ്ങനെ വിചാരിച്ചു നിങ്ങൾ ബേജാറാണ്ട കുറച്ച് മട്ടയിരി ഇല്ലാത്ത പേരുണ്ടാവോ? ഇനിയിപ്പോ അതും ഇല്ലെങ്കിൽ നിങ്ങൾ നെയ്ച്ചോറ്റിന്റെ ബിരിയാണിന്റെ അരിയൊക്കെ എടുത്തോളി, അല്ലെങ്കിൽ സാധാരണ ചോറൊക്കെ അരി എടുത്തോളിയാൾ. എന്നാലും നമുക്കത് നല്ല മട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിച്ചു. അപ്പൊ കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തേതോളി, ഒരു ഗ്ലാസും കുറച്ച് എടുത്തോളി. അപ്പോൾ സാധാരണ നമ്മളെ കപ്പ് നമ്മളെ സാധാരണ ചായ അടിച്ചിരുന്ന ഗ്ലാസ്സിന് ഞാൻ കുപ്പി ഗ്ലാസ് ആയാലും സ്റ്റീൽ ഗ്ലാസ് ആയാലും ഒക്കെ ഒന്നും കുറച്ചുണ്ടാവും, ഒരു ഒന്നേക്കാൽ ഉണ്ടാവും. അപ്പോൾ ഒരു ഒന്നേക്കാൽ ഗ്ലാസ് എടുത്തോളി. ഇനിയിപ്പോൾ അരി ഏതായാലും ഇപ്പോൾ ഇതിന് കണക്കാക്കി ഒന്നും എടുക്കണ്ട, നിങ്ങളെ പേരിയിൽ എത്രത്തോളം ആളുണ്ട് അതിനനുസരിച്ച് നിങ്ങളൊരു കമ്മട്ട അങ്ങോട്ട് എടുത്തോളി കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കമ്മട്ടാണ് ഞാൻ എടുക്കൽ. ഞാൻ സാധാരണ എത്ര ഉണ്ടാക്കുകയാണെങ്കിലും ഞാളെ കമ്മട്ട അങ്ങോട്ട് എടുക്കലാണ്. പറഞ്ഞിട്ട് കാര്യം നമ്മളെ കൂട്ടുകാർക്ക് ഇത് കാട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അളവ് വേണമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൾ ഈ കപ്പ് കിട്ടത് ഇട്ടാ. അപ്പോൾ അരിൻ്റെ ഒരു 3-4 മണി കൊയിഞ്ഞു കഴിഞ്ഞേ, അത് കളഞ്ഞുകാണ്ടുള്ള കളിയൊന്നും ഞമ്മക്കില്ല കേട്ടോ. അത് നുള്ളി പെറുക്കിയേക്കണ്. അതിനിപ്പോൾ അരി ആയാലും മറ്റാലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നുള്ളി പെറുക്കലിന് എത്ര നേരം ഇങ്ങനെ ചൂലോണ്ടിട്ട് അടിച്ചുതരലില്ല എന്നാളെ. അപ്പം കൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ ഒരു കുക്കർ എടുത്തുക്കണ്ട അയക്ക് അങ്ങോട്ട് ഇട്ട് എടുത്തുക്കണ. ഇനിയിപ്പോൾ ഇത് നല്ലോണം എന്ന് കേൾക്കണം. അപ്പോഴും പോയി ഇനിയാളെ 2 മണി അരി. അപ്പം ഇനി ഇത് നല്ലോണം എന്നു കെകികാണ്ടേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ട് പിന്നെ അയക്ക് ഒരു തുള്ളി വെള്ളം പറഞ്ഞാണ്. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കെകിക്കണ് വെള്ളം പറഞ്ഞുകാണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് തീം വെക്കണം കേട്ടോ. അപ്പം ഞാനത് അങ്ങോട്ട് തീം വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കപ്പ് അരിയല്ല എടുത്തിനത്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഞാനൊരു 3 കപ്പ് വെള്ളം അങ്ങോട്ട് പാർന്ന് എടുത്ത് കിട്ടാം. ഇനി ഗ്ലാസ് ആണെങ്കിൽ അങ്ങനെയാണ് എടുത്തോളി. പിന്നെ ഇനി നമുക്ക് മാഴിത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ തേങ്ങയാണേ, തേങ്ങ ഞാൻ ഒരു തേങ്ങ ചരടിയിട്ട ഇനി നമുക്കിണ്ടത് നല്ലോണം അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് അരിച്ചുകാണ്ട് പാലും ഘടിപ്പിക്കാം. അപ്പം അരിച്ചുകാണ്ട് പാല് പിച്ചാത്തവരും ആണെങ്കിൽ കുറച്ച് ചുടുവെള്ളം പാർന്നുകൊണ്ട് കൈജോണ്ട് നല്ല ഊക്കും മുറുക്കുള്ള കൈജൊക്കെ ആണെങ്കിൽ ഒന്നങ്ങോട്ട് പിഞ്ഞോളിട്ടാ. അപ്പം നോക്കിയാണെങ്കിൽ നമ്മൾ 5 കപ്പത്തിനെ നല്ലോണം അങ്ങോട്ട് 3-4 വട്ടം കൂക്കിയിക്കണ്. അപ്പോൾ അതങ്ങോട്ട് തിരിച്ച് ഓഫാക്കിയിട്ട് കിട്ടേ. ഇനിയിപ്പോൾ നോക്കിയാണെങ്കിൽ അപ്പോത്തിന് ഞാൻ എത്താട്ടി ആ തേങ്ങ ഒക്കെ ഒന്നുകൊണ്ട് അരച്ചുകാണ്ട് നല്ലോണം അങ്ങോട്ട് പീഞ്ഞ് 1-ാം പാല് 2-ാം പാല് 3-ാം പാല് അങ്ങനൊന്നുമില്ല. നമ്മൾ വെറും അറ്റപ്പാലാണ് ഇത് 2 വട്ടം പീഞ്ഞിക്കണ്. എന്നാലും ഞാൻ ഇങ്ങനെയാണ് ആക്കിയത്. അപ്പോൾ ഏതായാലും നമുക്ക് ചെറുതായിട്ടൊരു പണിയൊക്കെ ഉണ്ട്. അപ്പോത്തിന് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മൂടി ആക്കട്ടാ ഈ ഒരു ബസ്. അപ്പം ഞാളെ ബസിക്ക് അതൊരു ജീവൻ ബസ്, അതങ്ങനെ പോകണം. അതെത്താന്ന് വെച്ചാൽ തന്നെയാണ് ഇതിന് പറ്റിയ മൂടിയല്ല, അതുകൊണ്ടാണേ. അപ്പം അവിടെ മാറി നിൽക്കട്ടെ, അഞ്ഞി അതിന് പറ്റിയ മൂടിയിട്ട് നമ്മൾ വരാം. അപ്പോൾ ഓരോ പാത്രത്തിനുണ്ടാവുമല്ലോ ഓരോ പറ്റിയ മൂടി. അപ്പോൾ ആ പറ്റിയ മൂടി എന്നെ എടുത്ത് അങ്ങനെ മൂടി വെച്ചാൽ ഒരു പാത്രം നിൽക്കട്ടെ എന്നെ അളഞ്ഞ്. നമുക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട്. അതെത്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ പീഞ്ഞ് നോക്കുമ്പോൾ ഒന്നായിട്ട് തേങ്ങാപ്പൊടിയും വെള്ളമൊക്കെ തെറിച്ചിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതിനാന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളിതിക്ക് ഇങ്ങനെ മാണ്ടി തെത്താൻ അങ്ങോട്ട് നോക്കിട്ട ചക്കരയാണ് കേട്ടാ. അപ്പോൾ ചക്കര നമുക്ക് ഇതിന്നൊരു 3-4 കണ്ടം അങ്ങോട്ട് എടുക്കണം. 3-4 കണ്ടം ചക്കര എടുത്തുകാണ്ട് ഇവിടെ ഇങ്ങോട്ട് വെക്കുക. ഇവിടെ വെച്ചുകാണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് വെച്ചാണ് അവിടെ കുത്തി പൊട്ടിച്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു കണ്ടം പൈതിയുള്ളേ, പൈതിയുള്ള ഞാൻ ഉറയിക്കാൻ അങ്ങോട്ട് ഇട്ടുകണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തതിനൊന്നും ഞാൻ ആ പൈതിയിലൊക്കെ കുത്തി പൊട്ടിച്ചിട്ടും. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് ഇതിൻ്റെ അളവ് ശരിക്ക് കിട്ടണ്ടേ അത് വിചാരിച്ചുകാണ്ട് ഞാൻ നല്ല ഒരു പൊട്ടോ പോളോ ഇല്ലാത്ത 4 കണ്ടം ചക്കര അങ്ങോട്ട് എടുത്തുകാണ്ടേ ആ ചക്കറിൻ്റെ കവർ നല്ലോണം അങ്ങോട്ട് കെട്ടി വെക്കുന്നുണ്ട്. കാരണം എന്നെയാളെ അതിഞ്ഞൊരു കുപ്പിയൊക്കെ ഉണ്ട് ചക്കര ഇട്ടേക്കണം. അത് കിട്ടക്കൽ ചിലപ്പോൾ ഇന്നോ നാളൊക്കെയാണേ കാരണം നമ്മൾ അവസ്ഥ പറയാണ്. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണ്. അപ്പോൾ അതിന് കാറ്റ് ഇടക്കണ്ട വെച്ചാണ്ടേ ചക്കര ഉരുകിയെ കാറ്റ് ഇടന്നാലാ വിചാരിച്ചാണ്ട് ഇതാക്കിയതാട്ടാ നല്ലോണം ഇങ്ങോട്ട് ചിറ്റി വെക്കണത്. എന്നാൽ പിന്നെ ഇതുപോലെ കുപ്പിയിലാക്കിയൊക്കെ. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണെങ്കിൽ ഞാനത് കുത്തി പൊട്ടിച്ചിക്കാണ്ടേ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ടാണ് കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കണ്ടേ. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1 ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് പാർന്നുകളെ, അതിൻ്റെ കണക്കും കാര്യമൊന്നും ഞാൻ നോക്കിയില്ല. അതായത് 1 ഗ്ലാസ് വരെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഉരുക്കാൻ വെക്കണം. ഇത് ഉരുക്കാൻ വെച്ചാൽ ഈ കുത്തി പൊട്ടിച്ചെത്തിനാ വെച്ചാൽ ഇനിയാൾ അത് വേയാണ് ഉരുകി കിട്ടുകയേ എല്ലാം. ഞാൻ ഇതിങ്ങനെ ഒരു കണ്ടത്തോടെ കെട്ടാക്കം പോലല്ലേ ഉരുകി കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാവുകയേ. അപ്പോൾ അത് ഉരുക്കാൻ വെച്ചാണ്ട് ഇനിയാളെ ഞാൻ ഇവിടെ ചെയ്യാണ്ടല്ല ചക്കര കുത്തി പൊട്ടിച്ചത്. ചക്കര കുത്തി പൊട്ടിച്ചുടഞ്ഞ് തുടച്ചെടുത്തിട്ട് കാര്യമില്ല, എറുമ്പുകൾ വരും. അപ്പോൾ ആ എറുമ്പാളുകൾ നിറഞ്ഞാൽ നമ്മളെത്തോട്ടും ആ എറുമ്പാളെ മെവാണ്ട് തുടച്ചെടുക്കുമ്പോൾ അറ്റങ്ങളൊക്കെ അരിഞ്ഞിച്ചാവും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബേജാറ് തന്നെയാണ് ഈ എറുമ്പുകളൊക്കെ ചാണ്. ഇനിയിപ്പോൾ എൻ്റെ പാത്രത്തിലൊക്കെ എറുമ്പാളുണ്ട് ഞാൻ തട്ടോ പുറത്തുണ്ട് ഈ തട്ടു എന്നിട്ടൊക്കെ ഞാൻ അത് മൂറിയൊക്കെ. അപ്പോൾ എറുമ്പാള് വരാതൊക്കെ നോക്കുക, അതല്ലേ നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞാണ്ട് കെഗുണ്ട് കേട്ടോ. കേൾക്കാൻ എളുപ്പമാണ്, നമ്മളെ കൊടുത്താളൊക്കെ ഇവിടെ തന്നെ അല്ലേ. ഒന്നാണ്ട് വെള്ളം പറന്ന് കണ്ട് കഴിച്ചുകൊണ്ടാണ് പഠിച്ചാൽ അതങ്ങോട്ട് കൊടുത്താലത്ത് കാവും ചോദിച്ചെന്നാൽ പിന്നെ ഒരു മദ്യത്തിൻ്റെ ഒരു ഭാഗം പടോടി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നല്ലോണം കേക്കുണ്ട് കേട്ടോ. കേക്കി കണ്ട് പിന്നെ നിങ്ങൾ തുടച്ചാൽ പിന്നെ വൃത്തിയായേ. നമ്മൾ ഏത് പണിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കുറച്ച് വൃത്തി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെയൊക്കെ പണിയെടുക്കാനും തോന്നുള്ളൂ. അതിൻ്റെ അടുത്ത് കുറേ പാത്രവും കുറേ വെള്ളവും ഉണ്ടായി. അപ്പോൾ എല്ലാത്തൊരു പൊറുതിയുടെ പണി നീളം പോവില്ല.
ഇൻകൈ കൂടി അങ്ങനത്തെ ഒരു ഇതുവാണേ അവിടെ കുറേ പാത്രം ഉണ്ടാവുക ആ ഒന്നും കഴിച്ചൂല അങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ നമുക്കൊരു മനസ്സൊക്കെ ഒരു സുഖം ഉണ്ടാവും അപ്പം ഏതായാലും ഇതൊക്കെ നന്നാക്കിയ പോകത്തിന് ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളെ ചക്കര നല്ലോണം ഇങ്ങോട്ട് തിളച്ച് മറിഞ്ഞിങ്ങനെ ഇനി ഞാൻ തീജ് അങ്ങോട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടാ തീജ് അങ്ങോട്ട് കുറ തിളച്ചാൽ പിന്നെ തീജ് കുറക്കാം എന്നാൽ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കത്തുകാണ്ട് അതിൽ ചിലപ്പോൾ ഉണ്ടാവും ഇതൊക്കെയാണ് ചെറിയ കണ്ടങ്ങൾ അടിയിൽ ഒരുക്കാൻ ഇതൊക്കെ ചെറിയ ഓരോ പൊട്ടും കൂടി ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തീജ് ഓഫാക്കി വെച്ചാലും ആ ഒരു ചൂട് കിടന്നാണ്ട് അതാണ് ഒരുക്കിക്കോളും അപ്പോൾ ഞാൻ തീജ് അങ്ങോട്ട് ഓഫാക്കിയിട്ട് തന്നെയാളെ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് അപ്പോൾ തന്നെ നമ്മളെ കുക്കർ രണ്ടുമൂന്ന് വിസലൊക്കെ അടിച്ച് ഓഫാക്കി വെച്ചാൽ അപ്പോൾ ചെറുതായിട്ടൊരു വിസലും കൂടിയാണ് ആ വിസിൽ പൊന്തിച്ച് കണ്ടേ ഞാനിങ്ങോട്ട് തുറന്നുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് നല്ലോണം ബന്ധി ചീഞ്ഞിട്ടില്ല കേട്ടോ ഈ പറ്റ് നല്ലോണം ബന്ധി ചീഞ്ചേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇതിക്ക് കുറച്ച് ചക്കരവെള്ളം പാരിയുണ്ട് അപ്പോൾ ചക്കരവെള്ളം കൂടി കണ്ട് എത്താണ് ഇത് കുറച്ചേരം ഒന്ന് ഇങ്ങോട്ട് തിളക്കണം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വറ്റിൻ്റെ ഉള്ളിക്ക് ചക്കരൻ്റെ ആ ഒരു മധുരം ചെല്ലണ്ടേ ചക്കര ആയി കിടന്നു കണ്ട് കുറച്ചേരം ഒന്ന് ഉങ്ങി വേകുമ്പോഴാണ് അരിയും ചക്കരവെള്ളം കൂടി ഒന്ന് വേകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അത്യാവശ്യം വന്നു ഇപ്പോൾ നമ്മൾ ചോറ് വേവിച്ചൂലേ ആ ചോറ് വേവിച്ചാൽ ആ ബേക്കായി കിട്ടാം എന്നാലും നമ്മൾ ഈ ഒരു ഇതിക്കുള്ള ബേറ്റായിട്ടില്ല അപ്പോൾ ഞാൻ തെടി ചക്കരവെള്ളം പാർന്നതിന് ശേഷം ഒന്നും കൂടി വിസിലടുപ്പിച്ചാണ് കേട്ടോ എന്നാൽ പിന്നെ അറിയോ ആ ചക്കരായി കിടന്നു കണ്ടാണ്ട് വിസിലടിയുമ്പോൾ ഉസാറായി കണ്ട് ചക്കരവെള്ളമായി ആവും ചോദിച്ചു അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇനി ആൾ അരിച്ചപ്പോൾ അതിലുള്ള കരടും കുറുമ്പുങ്ങൾ കണ്ട ചക്കരവെള്ളം അരിച്ചാണിട്ട് ഇനി ആൾ അതിൽ ഒരുപാട് കരണ്ടും കുറുമ്പും ഉണ്ടാവും ചിലതിലെത്തുണ്ടാവില്ല ചിലത് നല്ലോണം ഉണ്ടാവും അപ്പോൾ ഒന്ന് അരിച്ചാളേണ്ടി ഏതായാലും അരിച്ചുകാണ്ട് ഞാൻ നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയാണ് ഇങ്ങോട്ട് നോക്കിയാണ് ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഒരു ഒന്നോ രണ്ടോ വിസിൽ ഈ ചക്കരകളും കൂടി കണ്ടൊന്ന് അരിയട്ടെ അപ്പോൾ നിങ്ങൾ അരി വെക്കുമ്പോൾ തന്നെ ചക്കരവെള്ളം പാരണ്ടട്ടാ അങ്ങനെ ആകുമ്പോൾ ഇയാളെ ചക്കരവെള്ളം തട്ടിക്കാണ്ട് അരി വേവില്ല അതിങ്ങനെ കല്ലിച്ച് കിടക്കേ ഉള്ളൂ മധുരം തട്ടണത്തോളം ചക്കര ഇത് വേകാൻ പണിയാണ് അപ്പോൾ നമ്മൾ അരി ഒരുവിധം ബന്ധ് ശരിയായിക്കണമല്ലോ ഇനിയിപ്പോൾ ഇതിലൊന്ന് കൂടികാണ്ട് ഇങ്ങോട്ട് തയ്ക്കോട്ടെ അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ശരിക്ക് ബന്ധം ചെയ്തോളൂ ആ അരിമൊന്ന് വിട്ടിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ചക്കരവെള്ളം പാരാൻ പാടുള്ളൂ അപ്പോൾ ഇത് ശരിക്കും ഇങ്ങോട്ട് ആ ഒരു പയം ഒരു മയം കിട്ടിയാണ് പോകുള്ളൂട്ടാ ഏതായാലും ഞാൻ അതൊന്ന് മൂടി വെച്ച് കണ്ട് ഒരു രണ്ട് കൂക്കൂടി കൂക്കിച്ചാട്ടിട്ട് തന്നെയാളെ അപ്പം ഞാൻ ചക്കരവെള്ളം ഇതാക്കിയ കയ്യിലായി അപ്പം ഞാൻ ആ തേങ്ങാപ്പാൽ കണ്ട് വെച്ചെടുത്തിട്ടെ എല്ലാം ഞാൻ ഇവിടെ എറുമ്പേരുവേ അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഞാനത് വെച്ചെടുത്ത് കണ്ട് ഒന്ന് തളക്കട്ടെ അപ്പോത്തിനും കണ്ടാൽ ഇനിയാളെ പണിക്കാർക്ക് ചോറ് എന്ന് നമ്മൾ മാങ്ങി കൊണ്ടുവന്നാ കേട്ടോ അതൊക്കെ ഈ ചാക്കിൽ ചോറാണേ അപ്പോൾ കുറച്ച് തോന മാങ്ങിയേക്കണ് എത്രയെന്നാവോ ഏതായാലും കുറച്ച് എന്താണ് പാക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നാണ് വിളമ്പുക കാരണം ഒരുവിധം നേരമായിക്കണേ ഞാൻ ഒന്ന് ചോറ് വെച്ചിട്ടില്ല തന്നെയാളെ ചോറൊക്കെയെന്ന് പറഞ്ഞാൽ തന്നെ എത്തൊക്കെയുണ്ട് ഇനി കുറച്ച് നന്നാക്കാനും ഉണ്ടാക്കാനൊക്കെ അതൊക്കെ പിന്നെ കുറച്ച് മെഷീനും അടിച്ചാണ്ട് ഇനി കുറേ പൊട്ടിയതും പൊളിഞ്ഞൊക്കെ ഉണ്ടേനി അപ്പോൾ അതൊക്കെ ഒന്നാണ് അടിച്ചാനൊക്കാണ്ട് ഇരുന്ന് രാവിലെ തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് ഇങ്ങനോട് കൊണ്ടുവന്നാണ്ട് ആയാൽ ഒരു മട്ടാണല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ തന്നെയാളെ നമ്മളെ പണി ഒരുവിധം തീരുമാനമായി കിട്ടാ ഇനിയിപ്പോൾ ഒരു പൈപ്പ് വലിച്ചാനും കൂടി ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കണ് അപ്പോൾ ഈ ചോറും കൂടി ഞാൻ വളമ്പി കൊടുക്കും ചേച്ചാ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു അരിയും ചക്കരയും നല്ലോണ്ട് ബന്ധം ചെയ്തോളൂ വിചാരിച്ചാണ്ടാണേ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഇനി ഇളമ്മക്ക് ഈ ചോറാണ് പണീൻ്റെ അടി നമ്മളെ ഒരുപാട് കൂട്ടുകാരൻ്റെ സ്നേഹത്തോടെ ഹായ് പറയാൻ പറഞ്ഞ കൂട്ടുകാരിട്ടാ അപ്പോൾ അവർ പേരെ നിങ്ങനെ വായിച്ച കേട്ടോ അപ്പോൾ കൂട്ടുകാരൊന്ന് കേട്ടോളിയിട്ട് തന്നെയാളെ അപ്പോൾ നമുക്ക് ഹായ് പറയാനുള്ളത് സുഫയിലൊക്കെ ഉണ്ട് സുഫയിലൊക്കെ ഒരു ഹായ് ഉണ്ട് ഓല് നമ്മളോട് ഇന്നലെ തെറ്റിപ്പോവാണെന്നൊക്കെ പറഞ്ഞ് തന്നെയാളെ അപ്പം ഞാൻ വിചാരിച്ചതിന് വേം പറയണമെന്ന് അപ്പോൾ ഇതുണ്ട് സുഫയിലൊക്കെ ഒരു ഹായ് ഉണ്ട് പിന്നെ നമ്മൾ മുഹമ്മദ് സൽമാന് ഒരു ഹായ് ഉണ്ട് കേട്ടോ പിന്നെ അന്നുമോൾ അരിമ്പ്ളിയം അരിമ്പ്ളിയം അന്നുമോൾക്കൊരു ഹായ് ഉണ്ട് പിന്നെ ബൽക്കീസ് കുറുവട്ടൂരാ തോന്നുന്നു ആ കുറുവട്ടൂരിന് ഒരു ഹായ് ഉണ്ട് കേട്ടാ പിന്നെ അങ്ങോട്ട് നോക്കിയാൽ തന്നെയാളെ സെമീർ സാമിന് ഒരു ഹായ് ഉണ്ട് സിയാദ് സൈന് ഒരു ഹായ് ഉണ്ട് പിന്നെ നാജിയ വയനാടിന് ഒരു ഹായ് ഉണ്ട് കേട്ടാ പിന്നെ ലിയോനൽ മെസ്സിക്ക് ഒരു ഹായ് ഉണ്ട് പിന്നെ ചിന്നൂനും മിന്നൂനും ഒരു ഹായ് ഉണ്ട് കേട്ടാ പിന്നെ എന്താണ് ആദിഷ് അത് തന്നെയാളെ വായിച്ചാൽ കിട്ടണില്ല ഏതായാലും ആദിഷ് മിന്നൂനൊരു ഹായ് ഉണ്ട് കേട്ടാ കിട്ടണില്ല ഏതായാലും ഫാത്തിമ സനക്കൊരു ഹായ് ഉണ്ട് പിന്നെ നമ്മളെ റൈഹാനൊരു ഹായ് ഉണ്ട് കേട്ടാ അപ്പോൾ ഇത്രയും ആൾക്കാരായിട്ട് തന്നെയാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞത് അതെന്ന് വെച്ചാൽ ഇനിയും ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിന് ഞാൻ ഇനിയാളെ ഒരു അന്തി വരെ അങ്ങനത്തെ ആയിക്കാണ്ടുള്ള ഞാൻ ഈ കമൻറ്റിന് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ ഒരു വിധം കണ്ട് തീരുമാനമായി ഞാൻ കമൻറ്റിന് മറുപടി എടുക്കാൻ നിൽക്കട്ടാ ആ ഒരു നേരത്ത് ആരൊക്കെയാണോ കമൻറ്റിന് ഹായ് പറയാൻ പറഞ്ഞത് ഫസ്റ്റിലായിട്ട് കുറച്ച് കുറേ നമ്മളെ കൂട്ടുകാർ കമൻറ്റ് ചെയ്തു നമ്മൾ വീഡിയോ വരാൻ വേണ്ടി കാത്ത് നിന്നുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ നിന്നുകൊണ്ട് ആ ഒരു നേരത്തെ തന്നെ കണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ കൂട്ടുകാരുണ്ടാവും
അപ്പോൾ ഓൽക്കുള്ള മറുപടി ഞാൻ വേണ്ട ഒരുവിധം തീരുമാന പണിയൊക്കെ തീരുമാനമായി. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് പോകാൻ കഴിച്ചില്ല. എനിക്ക് മറുപടി എടുക്കാൻ നല്ല ഗതിയായിട്ടുണ്ടായിട്ട്. അപ്പം ആ ഒരു നേരത്തുള്ള കമൻറ്റുകളെ ഞാൻ എത്തട്ടും, അപ്പം തന്നെ അങ്ങോട്ട് മാറ്റി എഴുതി വെച്ചു. അങ്ങനെ മാറ്റി എഴുതി വെച്ച ആൾക്കാരെയാണ് ഞാൻ അപ്പം ഈ പറഞ്ഞതിട്ട് തന്നെയാളെ ഇനിയും കുറേ വന്ന് കെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി തപ്പിത്തരാൻ ഇപ്പം ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല എന്ന് പറയാൻ എനിക്ക് നേരം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഇന്ന് പറഞ്ഞോളി, ഫസ്റ്റിൽ തന്നെ അങ്ങോട്ട് പറയണം. എന്നെങ്കിൽ ഇപ്പം നമുക്ക് ഹായ് പറയാൻ കഴിച്ചോളൂ കേട്ടോ. കാരണം പിന്നെയും പോയി കണ്ട് ഇതാകുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നേരം വെക്കുകയാണേ. അപ്പം അതാട്ടോ, ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ കുറേ ആൾക്കാർ പല വീഡിയോയിലും വന്നുകൊണ്ട് പറയുകയാണ്. ഞാനിപ്പോൾ ഇത് ഇന്നലെ ഇട്ട വീഡിയോയിലുള്ള ആൾക്കാർ, അതും ആദ്യത്തിൽ കുറേ വന്ന കമൻറ്റിൽ ഉള്ള പോലെ എണ്ണട്ടെ നമ്മൾ ഈ പറഞ്ഞത്. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല എന്ന് പരാതി പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെയാണ് സംഭവം എന്ന്. അപ്പം ഞങ്ങൾ നമുക്ക് ഒരുപാട് ആൾ വരുന്നതാണ്, ഒരു ദിവസം ഒരു 50-100 ആളൊക്കെ ഹായ് പറയാൻ പറഞ്ഞാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോ ല്ല എന്നോട്ട വീഡിയോ മുതലേ വരും. കാരണം ഓലെല്ലാവരും കൂടി നമുക്ക് ഹായ് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ചില്ല. അപ്പം നമ്മൾ ഹായ് കേൾക്കാൻ ഒരുപാട് താല്പര്യപ്പെട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിടുന്ന വീഡിയോയിൽ ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ നിങ്ങൾ ഹായ് പറയാനുള്ള കമൻറ്റ് ചെയ്തോളൂ. എന്നാലും അല്ലാതെ ഇന്നിട്ട വീഡിയോ ഒക്കെ നാളൊക്കെ വന്ന് പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് കഴിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറേ ആൾക്കാരുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ചോറ് ഉറക്കലൊക്കെ കഴിഞ്ഞ് ചോറയിപ്പൊക്കെ കഴിഞ്ഞ് തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ ശരിയായിക്കണം. ഇങ്ങോട്ട് നോക്കിയാണ് ഇതട്ടാ, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെയാണ്. ചോറൊന്നും കൂടി ഏറിയ മാതിരി തോന്നില്ല, കാരണം ചോറിനൊന്നും കൂടി വേണ്ടേ ഇനി അതും കൂടി ബന്ധം കിട്ടാം. അപ്പം തന്നെയാണ് പായസത്തിനായിട്ട് നമുക്ക് കിട്ടിയ ഐരിയാണ്, അതാണ്. അപ്പം ഏത് ഐരിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിങ്ങനെ അതിനായിട്ടുള്ളതല്ലേ. അപ്പം ഇതൊക്കെയാണ് ഈ ചക്കരി, അതും കൂടി ഉസാറായി കയ പീയായിക്കണേ. ഇപ്പം നല്ലൊരു മട്ട ഉണ്ട്, നല്ലൊരു മണമുണ്ട് കേട്ടത്. ഇപ്പം ഈ അരി നെല്ലുത്തരിയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അരിൻ്റെ പേരൊന്നും എനിക്ക് നിശ്ചല ചേട്ടാ. നെല്ലുത്തരി എന്നൊക്കെ വിചാരിച്ചിട്ട് ചോപ്പ് അരി ഉണ്ടാ, ഞാൻ എല്ലാത്തിനും നെല്ലുത്തരി എന്നാണ് പറയല്. അപ്പം ഏതായാലും ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് പാർന്നു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാലൊന്നുമില്ല, വെറും ഒറ്റപ്പാലാണ് കേട്ടാ. അപ്പോൾ അതെല്ലാം കൂടി അതും കൂടി പാർന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ ഒന്നൊരു അളക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇതിൽ കുറച്ചൊരു വള്ളം പോലെയല്ല നിൽക്കണേ, ഇത് ഞാളെങ്ങനെ വള്ളം പോലെ നിൽക്കണം. കാരണം ഇത് തിളച്ച് നമ്മൾ ഒക്കെ കഴിഞ്ഞ് തൂമിച്ചലും വറവിടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കുടിച്ചാൽ നേരമാകുമ്പോൾ നല്ല കട്ടിക്കനാവും. അപ്പം നിങ്ങൾ ഏത് നേരം നിങ്ങൾ പായസം ഉണ്ടാക്കണേ കുറച്ച് വെള്ളം കൂട്ടിയാണ് ഉണ്ടാക്കിയോളൂ. പിന്നെ തന്നെ നമുക്ക് ഇതിക്ക് ഒരു സാധനം കൂടി പാരാണ്ട്, എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ ഇവിടെ പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്താൽ ഒന്ന് കലക്കലുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം ഇട്ടിച്ച് കാണ്ടേ നല്ലോന്നാണ് കലക്കും. ഇതാ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ താറ് നമ്മൾ ഈ പായസത്തിന് നല്ലൊരു ഇതുണ്ടാവും, നല്ലൊരു കട്ടിപ്പ്. കട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയല്ല, നല്ലൊരു ഒരു ഒരു എത്ര പറയാൻ എനിക്ക് നിശ്ചല്ല. അതന്നെ അതുണ്ടാവും. നിങ്ങൾ കണ്ടോളണി നമ്മളെ പായസം ഉണ്ടാക്കി വരുമ്പോൾ, അല്ലാതെ അപ്പോൾ പറയാനൊന്നും കിട്ടണില്ല ഇനിയാളെ. അപ്പോൾ ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഇതിൽ വെള്ളത്തിന് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വെള്ളം വെച്ചാൽ പാർന്നോളി, അരിപ്പൊടിയല്ലേ കുറുകി വരും, ബേജാറ വേണ്ട. അപ്പോൾ തട്ടാ നമ്മൾ പായസം, ഇനിയിപ്പോൾ നിങ്ങളത്തെ പായസം വെള്ളം കയറുന്നുണ്ട് നിങ്ങളിങ്ങനെ ചെയ്തോളി. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടി കലക്കി പോരുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളമാണ് കേട്ടോ. എന്നെങ്കിലാണ് അത് നമ്മൾ ചൂടാരൊക്കെ വരുമ്പോൾ പാകത്തിനാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പായസം നല്ലോണം കട്ടി കൂടുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം പാർന്നു കൊടുത്താൽ മതി. അതേമാതിരി തന്നെ നിങ്ങൾ ഇതൊക്കെ ചക്കരകളൊക്കെ പാർന്നതിൻ്റെ ശേഷം, തേങ്ങാപ്പാൽ പാർന്നതിൻ്റെ ശേഷം വെള്ളം കുറവാണെന്ന് കാണുമ്പോൾ കുറച്ച് ചൂടുവെള്ളം പാർന്നാൽ വേണ്ടിയിട്ടാ. അപ്പം ഞാൻ ഇതിക്ക് ഒരു 1 സ്പൂണോളം ഏലക്കായ്പൊടിയും 1 സ്പൂണോളം ഇത് നല്ല ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളടുത്ത് നല്ല ജീരകപ്പൊടി ഇല്ല, നിങ്ങളടുത്ത് ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തോളി 1 സ്പൂണ്. ഇനി ചുക്കുപൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലതില്ലെങ്കിൽ ഏലക്കായ്പൊടി മാത്രം മതിയേനും. കാരണം ഞങ്ങളെ എല്ലാവരുടെ പേരിലൊന്നും ചുക്കുപൊടിയൊന്നും എപ്പോഴും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ്റെ അടുത്തപ്പോൾ ചുക്കുപൊടിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ എത്താണ് കുറച്ച് ഇപ്പം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാ. ഇതാ ഇപ്പം കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ വെള്ളം കുറച്ച് മേലെ നിൽക്കണം, ഇതാ കുറച്ചിങ്ങനെ അയഞ്ഞ് നിൽക്കണം. അപ്പോഴാണ് നമുക്കിത് തിളച്ച് ശരിയാവുള്ളൂ. അപ്പം ഇനി ഞാൻ ഏതായാലും ഇത് തീമൊക്കെ വെച്ചിക്കാണ്ട് ഒന്ന് കത്തിച്ചിട്ട് കേട്ടോ. ഇതൊന്ന് തിളക്കണേ കുറച്ച് നേരം പിടിച്ചിട്ട് തന്നെയാളെ ആ ഒരു നേരം കൊണ്ട് ഇവിടെ കുറച്ച് പാത്രം ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മോറുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല. അപ്പം ഇങ്ങോട്ട് നോക്കിയാണീ പാത്രമൊക്കെ മോറി ആയപ്പോൾ തന്നെ നമ്മൾ ഇത് തിളച്ചിക്കണം. നല്ല തിച്ചാണ്ട് കത്തിച്ചാൽ പിന്നെ തളിച്ചിട്ടല്ല. അപ്പോൾ ഇത് തളിച്ചിങ്ങനെ ഇട്ടാ. ഇനി ഇത് ഒന്ന് നല്ല ഇടക്കിടക്ക് ഇളക്കണം കേട്ടോ. കാരണം ഇത് ഈ അരിപ്പൊടി ഉള്ളതുകൊണ്ടേ കുറച്ച് നേരം തിളക്കാൻ നിൽക്കുമ്പോൾ ഇടക്കിടക്ക് ഇളക്കുക. നമ്മൾ പാത്രം മോറാണ് എത്ത് പണിയെടുക്കാണെങ്കിൽ അതിൻ്റെ ഇടയിലൊന്നും വന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങോട്ട് ഇങ്ങനെ തളിച്ചിങ്ങിട്ടാ. ഇപ്പം തന്നെ അത്യാവശ്യം കുറുകി ചെണ്ണിയാളെ ഇതാട്ടാ. അപ്പോൾ ഇനി അരിപ്പൊടി കൂട്ടാത്തോലുണ്ടെങ്കിലേ കൂട്ടണ്ട. പക്ഷേ അരിപ്പൊടി 1 സ്പൂണോ 2 സ്പൂണോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ പായസം അതിനനുസരിച്ച് കണ്ട് 1 സ്പൂൺ അങ്ങോട്ട് കുറച്ചോളി. പിന്നെ നിങ്ങൾക്ക് തോരെ പായസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെത്ര
തട്ടിക്കോളി, കുറച്ച് തോന അരിപ്പൊടി കലക്കി പറഞ്ഞോളി. തോനെന്നല്ല, അത്യാവശ്യം അരിപ്പൊടിയാണ്, വേഗം കട്ടിയാവുമോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടു നോക്കിയാണ് ഞാൻ അത് തൂമിച്ച് വാർന്നിട്ട് തന്നെയാണ്. തൂമിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിലേക്ക് ഞാൻ തന്നെ ആദ്യം കുറച്ച് നെയ്ജും കുറച്ച് വെളിച്ചെണ്ണയും വാർന്നു കൊടുത്ത്, മറ്റേ നെയ്ജാണേ, അപ്പം പൈച്ചിൻ്റെ നെയ്ജ് അത് പാർന്നു കൊടുത്തുകാണ്ട് രണ്ടും കൂടി പാർന്നെടുത്തുകാണ്ട് അയക്ക് ഞാൻ എത്താട്ടി ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അത് കേട്ട് ഇതായി വന്നപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തുകൊണ്ട് എല്ലാം കൂടി മൂപ്പിച്ചുകൊണ്ട് ഒറ്റപ്പാറിൽ അതാട്ട് നമ്മൾ ഈ തൂമിച്ചൽ. അപ്പം ഞങ്ങളെ ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട്, ഇത് കണ്ടോളി. ഇതിൻ്റെ മണം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഏലക്കായ്പൊടി നല്ലീരപ്പൊടിയൊക്കെ ഇട്ട്, പിന്നെ ചക്കരിയല്ലേ, അതിനൊക്കെ ഒരു മണം വേറെ വരാണ്ടല്ലോ. പിന്നെ തന്നെ നമ്മൾ തൂമിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ, അതെല്ലാം കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്തോരം നല്ല മണം അറിയാം. പക്ഷേ ഇതിപ്പോൾ കുടിച്ചാൽ കഴിഞ്ഞ തിളച്ചതാണ്. അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കിയാണ് ഇതാണ് കേട്ടോ, ഇത് നല്ല മട്ടൻ ഇട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടി വരും. ഇപ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാലും വലിയ കട്ടിയിട്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് അധികം ഇളക്കി കളിച്ചെടുത്തിട്ട് നമ്മൾ പായസമായാലും എത്തായാലും ഇളക്കി അധികം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ഉറക്കും. അപ്പോൾ നമുക്ക് ഈ മട്ടൻ കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കാണ്ട് മൂടിയൊക്കെ തുറന്നിടേണ്ട, ഏതായാലും മൂടി വെച്ചോളേണ്ടി. എന്നാലും ചൂടാറിയിട്ട് നിങ്ങൾ ക്ലാസ്സൊക്കെ ഒന്ന് അങ്ങോട്ട് പാർന്ന് നോക്കിയാണ് ഇട്ടതിൻ്റെ മട്ട എങ്ങനെയാണെന്ന് അറിയാൻ. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുള്ളൂ, നല്ല ചാതാണിത്, ഇത് നല്ല ചാതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അരി വെച്ചുകാണ്ടാണ് ഒക്കെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കാണ്ട് ഇതൊരു വിധം ചൂടാറിയുണ്ട്. അപ്പോൾ നമ്മൾ ഋതു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടേ, പായസമായും വെച്ച് ചൂടാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഋതുവിനൊരു ക്ലാസ്, എനിക്കൊരു ക്ലാസ് എടുക്കാൻ വിചാരിച്ചിരിക്കണേ. ഇനിയിപ്പോൾ നമ്മളെ മൂപ്പരാക്കം വന്നിട്ടാണ്ടേ, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇത്ര പായസം നമുക്ക് മാണ്ടട്ടെ, ഞാൻ കുറച്ച് അമ്മക്കും കൊണ്ടുപോയി കൊടുക്കുമ്പോണേ, ഇത്ര വാട്ടിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ പായസം ഒരു ഗ്ലാസ് കുടിച്ചിട്ടിട്ട് തന്നെയാളെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചോളി, അത് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ കുടിച്ചാൽ വേണ്ടിയിട്ടാണ് നമ്മളിത് കാട്ടിത്തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തി ആയിക്കണേ നിങ്ങൾ എത്തിയതാളി, ഈ നിങ്ങൾ എത്താണ് കുറച്ച് ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്താളി. പിന്നെ നിങ്ങൾക്ക് തൃപ്തി നിങ്ങൾ ലേക്കും ചെയ്താളി. ലൈക്ക് ചെയ്താൽ മറന്നോണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി, ഇഷ്ടം ഇങ്ങനെ ലൈക്ക് ചെയ്തോളി. പിന്നെ അതേമാതിരി തന്നെയുള്ള സബ്സ്ക്രൈബ് ചെയ്താൽ അത് കാണുന്ന കൂട്ടുകാരുണ്ടെ, ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താളിട്ടാ. പിന്നെയെന്ന് പറഞ്ഞു തന്നെയാളെ, ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ നമ്മളെ രേഷം പിടിയുടെ പരിപ്പില്ലേ, അത് വെച്ച് കാണ്ട് പായസം ഉണ്ടാക്കിയാണ് നമ്മളെ ചാനലിൽ തന്നെ കൊടുത്തിരുന്നു കേട്ടോ. നല്ല ചാത ഉണ്ട് കേട്ടോ. അത് നമ്മൾ പരിപ്പ് അങ്ങോട്ട് വറുത്ത് കാണ് ഉണ്ടാക്കിയാണ്ടല്ലോ, ഏതാ ഇനിയുണ്ടോ ചോദിച്ചാൽ അമ്മാതിരി ചാതാണ്. അപ്പം അത് കണ്ടോലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കാണാത്തോലുണ്ടെങ്കിൽ ഒന്ന് കണ്ടാളിട്ടാ, ഒന്ന് പോയി കണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളി. നല്ലതാണ് രേഷം പിടിയുടെ പരിപ്പ്, ചാറക്കാതൊക്കെ ഒരുപാട് പെരിയിലുണ്ടാവും നിൽക്കണ്, അങ്ങനത്തെ ഒക്കെ മാണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഒന്ന് കണ്ടാളി. പിന്നെ രേഷം പിടിയുടെ പരിപ്പും ചെറുപ്പയറും കൂട്ടിയാണ് വെച്ചതുണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് പായസമൊക്കെ നമ്മൾ ഇതീ കിട്ടുകണ ഇട്ടാ. പിന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയാണ്, അതൊക്കെ ഒന്ന് കണ്ടോളി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.